ഇന്ത്യയിൽ എങ്ങനെയാണ് ആരാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അത് ജനങ്ങളല്ലേ ആ ജനങ്ങൾ പറയാനുള്ള അവകാശം എലക്ഷനിൽ ആയിട്ട് കൊടുത്ത ആളുകൾ അത് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കും ഞങ്ങൾ പറയാമെന്ന് എങ്ങനെയാ പറയാം നിങ്ങൾ അമ്പത് പോലും അടിച്ചിട്ടില്ല രണ്ട് തവണയായിട്ട് ഫിഫ്റ്റി പോലും അടിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് തവണ അധികാരത്തിൽ വന്നു ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അധികാരത്തിൽ വന്നു ആ ജനങ്ങളുടെ ശബ്ദമാണ് സർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകർത്താക്കളോട് പുറത്തു വരും നിങ്ങൾ അസ്വ അസ്വസ്ഥരായിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ആരെയാണ് താരതമ്യം ചെയ്തത് ഹിറ്റ്ലറുമായിട്ട് താരതമ്യം ചെയ്തു നോക്കൂ എന്തൊരു എന്തൊരു വൈരുദ്ധ്യാണ് ആരെയാണ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് ഹിറ്റ്ലറെയും ആരെയുമാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയിൽ എങ്ങനെയാണ് ഹിറ്റ്ലർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജർമ്മനിയിലെ പാർലമെന്റിന് കമ്മ്യൂണിസ്റ്റുകാര് തീ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഹിറ്റ്ലർ അവിടെ ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനുശേഷം ഹിറ്റ്ലർ അവിടെ മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തു അതിനുശേഷം ഹിറ്റ്ലർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ നടപടികൾ പാർലമെന്റിനകത്ത് വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു അതിനുശേഷം അത് എന്ത് ചെയ്തു ജയിലിലടച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ട പരിഷ്കരണങ്ങൾ വരുത്തി അതിനുശേഷം ഗീബൽസ് പറഞ്ഞു ആ അതിനുശേഷം അദ്ദേഹം ഇരുപത്തഞ്ചിന്റെ പരിപാടി നടപ്പാക്കി ഇരുപത്തഞ്ചിന്റെ പരിപാടി ജർമ്മനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം ഗീബൽസ് പറഞ്ഞു ജർമ്മനി ഹിറ്റ്ലർ ആണ് ജർമ്മനി ജർമ്മനിയാണ് ഹിറ്റ്ലർ ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പരിശോധിക്കും ഇതേ കാര്യം ഇവിടെ ചെയ്തു തരാ ഭരണഘടനയിൽ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മാതൃഭൂമി അടക്കമുള്ള സകല മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടി അതിനുശേഷം പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിൽ അടച്ചു ഇരുപതിനെ കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു അപ്പൊ മകൻ സഞ്ജയ് ഗാന്ധിക്ക് തോന്നി പോരാ അഞ്ചെണ്ണം കൂടി കൂട്ടി കൂട്ടി പ്രഖ്യാപിച്ചു അങ്ങനെ ഹിറ്റ്ലറുമായി സമമായി ഇരുപത്തി അഞ്ചിന് പരിപാടി പ്രഖ്യാപിച്ചു അതിനുശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബറൂച്ച പറഞ്ഞു ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ അപ്പൊ ഹിറ്റ്ലറും ആരും തമ്മിലാ താരതമ്യുള്ളത് ഹിറ്റ്ലറും ഇന്ദിരാഗാന്ധിയും തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് ഭരണഘടനയും ഇല്ലാതാക്കി പ്രതി പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലടച്ച് ഈ മാധ്യമങ്ങളെ മുഴുവൻ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർ ചെയ്ത് അന്ന് അധ്വാനിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട് ഇന്നും പലപ്പോഴും പ്രയോഗിക്കാറുണ്ട് മാധ്യമങ്ങളോട് കുനിഞ്ഞു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത് പക്ഷെ മുട്ടിലിഴഞ്ഞു കേരളത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അക്ഷരം അറിയാത്ത കൂട്ടി വായിക്കാൻ അറിയാത്ത നിങ്ങളൊക്കെ കളിയാക്കുന്ന ഉത്തരേന്ത്യക്കാരൻ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി കേരളത്തിൽ ജനവിധി ഉണ്ടായത് ഈ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ളവർ ഉണ്ടാക്കിയെടുത്ത നരട്ടീവിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത് അപ്പൊ ഹിറ്റ്ലറേയും ഇന്ദിരാഗാന്ധിയെയുമാണ് താരതമ്യം ചെയ്യേണ്ടത് ഹിറ്റ്ലറേയും ഹിറ്റ്ലറുടെ ആശയങ്ങളും കോൺഗ്രസിന്റെ ആശയങ്ങളുമാണ് താരതമ്യം ചെയ്യേണ്ടത്